േശവൻ ഇതുപോലെയുള്ള ജീവിതങ്ങളാണ് അവിടെ ഓരോരുത്തരും നേരത്തെ താങ്കൾ വളരെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം നിർദ്ദേശിച്ചു എന്തായാലും എസ് എൽ ബി സിയിൽ ആ ആശ്വാസം നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടി പക്ഷെ അത് മൊറട്ടോറിയമാണ് ഈ റീഷെഡ്യൂളിംഗ് നേരത്തെ താങ്കൾ പറഞ്ഞു എങ്ങനെയാണത് വായ്പകൾ പുനഃക്രമീകരിക്കാൻ സാധ്യത എന്തൊക്കെ ആശ്വാസം സ്ഥിരമായി അവർക്ക് കൊടുക്കാൻ കഴിയും നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങളിൽ സുരേഷ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ സൂചനകൾ സമാനമായ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ ശ്രീ ജിജി തോംസൺ സാർ പറയുകയുണ്ടായി ഇതിലെല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് സുരേഷ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ പറഞ്ഞ കാര്യം ബ്രാഞ്ച് റീജിയണൽ ഓഫീസ് മാനേജേഴ്സ് ഓഫ് ബാങ്ക്സ് മേ ബി വെസ്റ്റഡ് വിത്ത് സെർട്ടൺ ഡിസ്ക്രിഷണറി പവേഴ്സ് ടു അവോയ്ഡ് ദ നീഡ് ടു സീക്ക് ഫ്രഷ് അപ്രൂവൽ ഫ്രം ദെയർ ഹെഡ് ഓഫീസ് ആൻഡ് ദീസ് ഏരിയാസ് വിൽ ഇൻക്ലൂഡ് നീഡ് ബേസ്ഡ് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺസ് എക്സ്റ്റൻഷൻ ഓഫ് ഫ്രഷ് ലോൺസ് എന്താണ് റിലാക്സേഷൻ മാർജിൻ സെക്യൂരിറ്റി ഇതെല്ലാം സ്ഥലത്തെ ബ്രാഞ്ച് മാനേജർമാർക്കും റീജിയണൽ മാനേജർമാർക്കും കൊടുത്തിരിക്കണം എന്നുള്ള നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴിൽ തന്നെയുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാവണം അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ ബാങ്കുകളുടെ വായ്പ ഈ വയനാട് പ്രദേശത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഞാൻ പറയാമല്ലോ അതായത് ബാങ്കുകൾക്ക് ബാങ്കുകൾ കൊടുത്തിട്ടുള്ള എല്ലാ വായ്പകളും നമുക്ക് പുനഃക്രമീകരിക്കാം മിനിമം അല്ല മിനിമം അല്ല മാക്സിമം ഒരു വർഷം മോറട്ടോറിയം അതിന് കൊടുക്കുക പിന്നെ അടയ്ക്കാനുള്ള കാലാവധി നാല് വർഷമോ അഞ്ച് വർഷമോ കണക്കാക്കി കൊടുക്കുക അപ്പോൾ എക്സിസ്റ്റിംഗ് വായ്പയുടെ കാര്യത്തിൽ ഒരു വർഷത്തേക്ക് എന്തായാലും ഒരു ആശ്വാസം കിട്ടും പിന്നെ തിരിച്ചടവ് നാലോ അഞ്ചോ വർഷം കൊണ്ട് കൊടുക്കുക കൂടാതെ പുതിയതായിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വായ്പയും കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ട് റിസർവ് ബാങ്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പശു വളർത്തുന്ന ആൾക്കാർ നാലോ അഞ്ചോ പശു ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു എല്ലാം ഇപ്പോഴുള്ള വായ്പ ഒരു വർഷം മൊറട്ടോറിയം പുനഃക്രമീകരിച്ച് സാവകാശം ഒരു അഞ്ച് വർഷത്തേക്ക് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ടത് നാലോ അഞ്ചോ പശു ചത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് കാണും ഡയറി ഇൻഷുറൻസ് ഉണ്ട് ഈ കാറ്റൽ ഇൻഷുറൻസ് ആ തുക ബാങ്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഈ അക്കൗണ്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാം ഇനി അഞ്ച് പശു അല്ലെങ്കിൽ എരുമയും വാങ്ങാനായിട്ടുള്ള വായ്പയും വീണ്ടും കൊടുക്കാനുള്ള സംവിധാനം ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ അതായത് ദുരന്ത ബാധിത മേഖല ഒരു ജില്ലയാണെങ്കിൽ സ്റ്റാ സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി കൂടാതെ തന്നെ ഇത് തീരുമാനിക്കാനുള്ള അവകാശം എഴുതി നൽകിയിട്ടുണ്ട് ഇതൊരു വശത്ത് രണ്ടാമത്തെ വശത്താണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ അപ്പോൾ വായ്പയുടെ കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി എഴുതിത്തള്ളുക എന്നുള്ള ഒരു കാര്യമുണ്ട് എഴുതിത്തള്ളുക എന്നുള്ളത് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നതല്ല പക്ഷേ അതും ഞാൻ കണക്കാക്കിയപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആൾക്കാരുടെ കണക്ക് നോക്കുമ്പോൾ സുരേഷ് അഞ്ഞൂറ് കുടുംബങ്ങളാണ് എഫക്റ്റഡ് എന്ന് വിചാരിക്കൂ നിങ്ങൾ ആവറേജ് ഡെറ്റ് ശരാശരി കടം ഒരു കുടുംബത്തിൻ്റെ പത്ത് ലക്ഷമാണെങ്കിൽ അമ്പ അൻപത് കോടിയാണ് മൊത്തം തുക നമ്മൾ ഈ അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി പാക്കേജിൽ ഈ കടം മുഴുവനായിട്ട് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ആരോ അത് അല്ലെങ്കിൽ രണ്ടുപേർക്കും യോജിച്ച് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴുള്ള വായ്പ കംപ്ലീറ്റായിട്ട് മുക്തമാക്കാൻ പറ്റുമോ ഈ ആൾക്കാരെ എന്നിട്ട് പുതിയ വായ്പ കൊടുക്കാനായിട്ട് ബാങ്കുകൾ തയ്യാറാകും ബാങ്ക് ബാങ്കുകൾ കൊടുക്കണം നിർദ്ദേശം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽപരം എന്താണ് നമുക്ക് വ്യക്തത വേണ്ടത് പിന്നെ തീരുമാനം എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് സി ഇത് ഇപ്പോൾ ഇന്ന് സംസാരിച്ചില്ലേ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ജെ ജി തോമസൺ റിയാം നമ്മളെപ്പോലും പരിചയമുള്ള ഓൺലൈൻ മീറ്റിംഗ് കൂടി അഥവാ കഴിഞ്ഞ മീറ്റിംഗ് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നൊരു ഓൺലൈൻ മീറ്റിംഗ് ഒരു മണിക്കൂറിനകം കൂടുക എല്ലാവരെയും പങ്കെടുപ്പിക്കുക മിനിറ്റ്സ് ഉണ്ടാക്കുക എന്നിട്ട് ബാങ്കുകൾക്ക് കൊടുക്കുക ആൻഡ് ഇത് ബോർഡ് ലെവൽ വരെയൊന്നും പോകേണ്ട ആവശ്യം വരാതിരിക്കാനാണ് റിസർവ് ബാങ്ക് നേരത്തെ ഒരു സംശയം കൂടി ശ്രീ ആദികേശവൻ ഈ എന്ന് പറയുമ്പോൾ ആ മൊറട്ടോറിയം ഉണ്ടായിരുന്ന കാലത്തെ പലിശ ബാധ്യത കൂടി പിന്നീടുള്ള തിരിച്ചടവിൽ വരുമോ വരും വരും അത് തീർച്ചയായിട്ടും വരും അതാണ് പറഞ്ഞത് മുതലും പലിശയും ബാധ്യത ഒഴിവാക്കാനായിട്ട് ബാങ്കുകൾക്ക് അധികാരമില്ല കാരണം

ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പക്ഷേ ഈ അമ്പത് അമ്പത് കോടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും കാരണം ഇന്നിപ്പം ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ആൾക്കാർ ഭൂമി തരാൻ തയ്യാറായിട്ട് വരുന്നു ആൾക്കാർ പ്രൈ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് പണം തരുന്നു അപ്പം പണത്തിൻ്റെ ഒരു അഭാവം

അപ്പോൾ ഒരു മൂന്ന് വർഷത്തേക്ക് രണ്ട് വർഷം കൺ രണ്ട് വർഷം വേണം വേണമെന്ന് വിചാരിക്കുക പതിനായിരം രൂപ പെർ മന്ത് റെൻ്റിൽ കിട്ടും നല്ല വീട് ഇതേമാതിരി ഏരിയയിൽ അല്ലെങ്കിൽ കുറച്ച് അടുത്ത ഭാഗത്ത് പന്ത്രണ്ട് കോടി ഉണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് ഫാമിലീസിനെയും പതിനായിരം രൂപ പെർ മന്ത് റെൻറ്റ് കൊടുത്ത് താമസിപ്പിക്കാനുള്ള വിഭവം പൈസ അത്രയേ വരുന്നുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീ ഈ നമ്മൾ സംസാരിക്കുന്ന ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനും നടപടിക്രമങ്ങൾ എടുക്കാനും ഒക്കെ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച് വായ്പകളുടെ കാര്യം ഞാൻ പറഞ്ഞു ഇനിയിപ്പം സമയം അടുത്ത റൗണ്ടാണെങ്കിൽ നിക്ഷേപങ്ങളുടെ കാര്യം പിന്നെ പറയാം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം നമുക്ക് നല്ല വ്യക്തതയുണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഒരു സംശയമില്ല ഓക്കെ ഒരു ഒരു നിമിഷം ശ്രീ ആദ്യം